हाय फ्रेंड्स, टी के एम अकादमी ऑनलाइन क्लास स्वागत। इन क्लास नाम विवरान पवे कुछ स्किन अथवा त्वक। मनुष्य शरीर ऐटों वलिए ज्ञानेंद्रियम त्वक। शरीर ऐटों वलिए ज्ञानेंद्रियम त्वक। मनुष्य शरीर ऐटों वलिए ज्ञानेंद्रियम त्वक। शरीर ऐटों वलिए अवयवे अद त्वक। शरीर ऐटों वलिए अवयव शरीर ऐलिए ज्ञानेंद्रियों त्वक त्वकने पढ़न डर्मटोजी। त्वकने पढ़न डर्मटोजी शरीर ऊष्मा नीन सहायक शरीरवय त्वक। शरीर ऊष्मा नीन सहायक अवयव त्वक। मनुष्य साधारण तापन एत्र डिग्री सेल्सियस अथवा 98.4 फारेनहाइट। त्वकि निम नल वर्णवस्तु मेलानिन। त्वकि निम नल वर्णवस्तु मेलानिन। मेलानि अभाव मूलम रोग आल्बिनिज़म। मेलानि अभाव मूलम रोग आल्बिनिज़म। त्वकि मृदुलमा द्रव सीबम। त्वकि मृदुलमा द्रव सीबम। जीवकम डी निर्मित एवड़ान त्वक जी। त्वकि बाधिक रोग एक्सिम सोरियासिस डर्मटाइटिस मेलनोम स्कैबीस इत्र रोग त्वकि बाधिक एक्सिम सोरियासिस डर्मटाइटिस मेलनोम स्कैबीस। त्वकि ऐटों पुरमे पाड़ी एपिडर्मिस। त्वकि ऐटों पुरमे पाड़ी एपिडर्मिस। त्वकि अगते पाड़ी डर्मिस। പഴയ തൊലി മാറി പുതിയ തൊലി വരാൻ എത്ര സമയമെടുക്കും? ഏകദേശം ഒരു മാസം അഥവാ 27 മുതൽ 30 ദിവസം വരെയാണ് പഴയ തൊലി മാറി പുതിയ തൊലി വരാൻ എടുക്കുന്ന സമയം. ഇനി നമുക്ക് ഇതുവരെ പറഞ്ഞതൊന്ന് ചുരുക്കി പറയാം. നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ത്വക്ക്. ഏറ്റവും വലിയ അവയവം ത്വക്ക് തന്നെയാണ്. ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്താൻ സഹായിക്കുന്നു. മനുഷ്യൻ്റെ സാധാരണ ഊഷ്മാവ് 36.9 ഡിഗ്രി സെൽഷ്യസ് അഥവാ 98.4 ഫാരൻഹീറ്റ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. മെലാനിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ആൽബിനിസം. ത്വക്കിനെ മൃദുലമാക്കുന്ന ദ്രവമാണ് സീബം. ജീവകം ഡി നിർമ്മിക്കപ്പെടുന്നത് ത്വക്കിലാണ്. ത്വക്കിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് എക്സിമ സോറിയാസിസ് ഡെർമറ്റൈറ്റിസ് മെലനോമ സ്കാബീസ്. ത്വക്കിൽ ഏറ്റവും പുറമേയുള്ള പാളി എപ്പിഡെമിസ്. ത്വക്കിൽ അകത്തെ പാളി ഡെർമിസ്. പഴയ തൊലി മാറി പുതിയ തൊലി വരാൻ എടുക്കുന്ന സമയം 27 മുതൽ 30 ദിവസം വരെയാണ്. നിങ്ങൾക്കായുള്ള ക്വസ്റ്റ്യൻ ആണ്, അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ത്വക്കിനെ സംരക്ഷിക്കുന്ന വസ്തു ഏതാണ്? അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ത്വക്കിനെ സംരക്ഷിക്കുന്ന വസ്തു. ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക.